സ്റ്റാൻഡേർഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ. എൽദു അബ്രഹാം എംഎൽഎയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയില്ല. പോലീസ് ബോധപൂർവ്വം മർദ്ദിച്ചിട്ടില്ലെന്ന് സർക്കാരിന്റെ ഡിജിപിയുടെ റിപ്പോർട്ട്. ലാത്തിചാർജ് സ്വാഭാവിക നടപടി മാത്രമാണെന്നും ഡിജിപി. സർക്കാർ തീരുമാനം കാത്തിരിക്കുകയാണെന്ന സിപിഐ നേതൃത്വത്തിന്റെ പ്രതികരണം. ദുരിതാശ്വാസ ക്യാമ്പിൽ പണപ്പിരിവ് നടത്തിയെന്നാരോപിച്ച കേസെടുത്ത ഓമനക്കുട്ടനോട് ക്ഷമ ചോദിച്ച സർക്കാർ. പരാതി പിൻവലിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഓമനക്കുട്ടന്റേത് സത്യസന്ധമായ നടപടിയെന്ന ദുരന്ത നിവാരണ അതോറിറ്റി തലവൻ. ഓമനക്കുട്ടന്റെ സസ്പെൻഷൻ പിൻവലിക്കുമെന്ന് സിപിഐഎം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിസെപ് ഇൻഷുറൻസ് പദ്ധതിയുടെ ചുമതല റിലയൻസിന് നൽകിയത് റദ്ദാക്കിയേക്കും. കൂടുതൽ സമയം നൽകിയിട്ടും മാനദണ്ഡങ്ങൾ പാലിക്കാൻ കമ്പനിക്ക് കഴിയാത്തതിനെ തുടർന്നാണ് തീരുമാനം. ജമ്മു മേഖലയിലെ 5 ജില്ലകളിൽ ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിച്ചു. ജമ്മു, സാംബ, കത്വ, ഉദംപൂർ, റാസി എന്നീ ജില്ലകളിലാണ് 2G ഇന്റർനെറ്റ് സംവിധാനം പുനഃസ്ഥാപിച്ചത്. നിയന്ത്രണങ്ങൾ പടിപടിയായി നീക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്റർനെറ്റ് സംവിധാനം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നീക്കങ്ങൾക്ക് മറുപടിയുമായി ഇന്ത്യ. പാകിസ്ഥാൻ ഭീകരവാദം നിർത്തിയാൽ ചർച്ചയാകാമെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു. ജമ്മു കശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന പാകിസ്ഥാന്റെയും ചൈനയുടെയും ആവശ്യം. യുഎനിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. സിസ്റ്റർ ലൂസിയെ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് ഇറക്കിവിടാനുള്ള നീക്കവുമായി സഭ. മകളെ കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട കുടുംബത്തിന് FCC സന്യാസ സമൂഹം കത്തയച്ചു. തന്റെ കുടുംബത്തെ സഭ അപമാനിച്ചുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും സിസ്റ്റർ വ്യക്തമാക്കി. ശബരിമല മേൽശാന്തിയായി തിരുനാവായ അരീക്കര ഇല്ലം AK സുധീർ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. ആലുവ മാടവന ഇല്ലം MS പരമേശ്വരൻ നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 9 പേരാണ് ശബരിമല മേൽശാന്തി പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ചിങ്ങമൊന്ന്. കർക്കിടകത്തിന്റെ കാർമേഘങ്ങൾ മാറി മലയാളത്തിൽ പുതുവർഷപ്പിറവി. പ്രളയഭീതി ഒഴിഞ്ഞത് ഓണക്കാല കച്ചവടത്തിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. സിറോ മലബാർ സഭാ സിനഡ് തിങ്കളാഴ്ച കാക്കനാട് തുടക്കമാകും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആഭ്യന്തര ഭിന്നതകളുടെ പശ്ചാത്തലത്തിൽ നിർണായകമായാണ് സഭാ സിനഡ്. സഭയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയിൽ സിനഡിലാകും അന്തിമ തീരുമാനം ഉണ്ടാവുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടികൾക്കായുള്ള മാരത്തൺ ചർച്ചകൾക്ക് CPIM നാളെ തുടക്കമാകും. ജനവിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള തന്ത്രങ്ങൾക്കും തിരുത്തൽ രേഖയ്ക്കും രൂപം നൽകലാണ് 6 ദിവസം നീളുന്ന നേതൃയോഗങ്ങളുടെ പ്രധാന അജണ്ട. മാധ്യമപ്രവർത്തകനെ വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ദൃക്സാക്ഷിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതി അനുമതി നൽകി. 5 ദൃക്സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. കൃത്രിമ കാലുപയോഗിച്ച് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്ന ശ്യാംകുമാറിന്റെ ചികിത്സാ ചെലവ് മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. വൃക്കകൾ തകരാറിലായ ശ്യാമിന്റെ ശസ്ത്രക്രിയയുടെ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വയനാട് പുത്തുമലയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് കാണാതായ 7 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ 5 ദിവസമായി പ്രദേശത്ത് നിന്ന് ആരെയും കണ്ടെത്താനായിരുന്നില്ല. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് നൽകിയ ഹർജിയിൽ അന്തിമ തീർപ്പാകും വരെ ബാലറ്റ് പേപ്പറുകൾ രജിസ്ട്രാറുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പിൽ സർവകലാശാലയുടെ ചട്ടം ലംഘിച്ച വൈസ് ചാൻസലർ ഇടപെട്ടെന്ന് കാണിച്ച കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി എം രാജനാണ് ഹർജി നൽകിയിരിക്കുന്നത്. പ്രളയക്കെടുതിയിൽ നഷ്ടപ്പെട്ടവയ്ക്ക് പകരം പുതിയ പാഠപുസ്തകങ്ങൾ ഈ മാസം 19 മുതൽ വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. പാഠപുസ്തകങ്ങൾക്ക് പുറമെ നഷ്ടപ്പെട്ടുപോയ പഠനോപകരണങ്ങളും വിതരണം ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചു. പ്രളയത്തെ തുടർന്ന് ഒരാഴ്ചക്കിടെ KSRTC 10 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. 1650 സർവീസുകളാണ് പ്രളയം കാരണം നിർത്തിവച്ചത്. KSRTCയുടെ വരുമാനത്തിൽ 1,60,00,000 രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാർവതി പുത്തനാറിലെ മാലിന്യ നീക്കം വിലയിരുത്താനെത്തിയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ യാത്രയുടെ വഴിമുടക്കി മാലിന്യ കൂമ്പാരം. മന്ത്രി യാത്ര ചെയ്ത ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ മാലിന്യങ്ങൾ കുരുങ്ങിയതോടെ യാത്ര പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ജിബ്രാൾട്ടർ കോടതി മോചിപ്പിക്കാൻ ഉത്തരവിട്ട ഇറാനിയൻ എണ്ണക്കപ്പൽ പിടിച്ചെടുക്കാൻ വാറണ്ട് പുറപ്പെടുവിച്ച അമേരിക്ക. കപ്പൽ വിട്ടയക്കരുതെന്ന അമേരിക്കയുടെ ആവശ്യം കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇത്. ഡൽഹിയിൽ നിന്ന് 22.48 ടൺ ആവശ്യ മരുന്നുകൾ കേരളത്തിലേക്ക് അയക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായതായി കേരള ഹൌസ് സ്പെഷ്യൽ ഓഫീസർ എ സമ്പത്ത്. ആദ്യഘട്ടമായി 6 ടൺ മരുന്നുകൾ കൊച്ചിയിലെത്തി. വിസ്താര എയർ ഇന്ത്യ വിമാനങ്ങളിലാണ് മരുന്നുകൾ കൊച്ചിയിൽ എത്തിച്ചത്.
മധ്യപ്രദേശിലും പശ്ചിമ ബംഗാളിലെയും വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. മധ്യപ്രദേശിലെ 5 ജില്ലകളിലെ സ്കൂളുകൾക്ക് കനത്ത മഴ കാരണം സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ബംഗ്ലാദേശിന് മുകളിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് കാരണമാണ് ഇരു സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ ലഭിക്കുന്നത്. കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ബംഗളൂരുവിൽ കർശന സുരക്ഷ. അഡീഷണൽ കമ്മീഷണർമാർക്കും ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കുമാണ് പോലീസ് കമ്മീഷണർ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. പ്രധാന കേന്ദ്രങ്ങളായ വിധാൻസൌധ, വികാസ് സൌധ, ഹൈക്കോടതി, റെയിൽവേ സ്റ്റേഷനുകൾ, ബംഗളൂരു മെട്രോ, സ്കൂളുകൾ, മാർക്കറ്റുകൾ എന്നിവയ്ക്ക് സുരക്ഷ ശക്തമാക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ജമ്മു കാശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങി. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിന് ശേഷമുള്ള സ്ഥിതി നിരീക്ഷിക്കാനാണ് ഡോവൽ 11 ദിവസം മുൻപ് സംസ്ഥാനത്ത് എത്തിയത്. ഭീകരവാദം ഏറ്റവും രൂക്ഷമായ ഷോപ്പിയാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഡോവൽ സന്ദർശിച്ചു. ഉത്തർപ്രദേശിലെ സ്വാതന്ത്ര്യദിന പരസ്യത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉന്നാവ് ബലാത്സംഗ കേസ് പ്രതിയായ BJP MLA യുടെയും ഭാര്യയുടെയും ചിത്രം. ഉന്നാവ് കേസിൽ ജയിലിൽ കഴിയുന്ന കുൽദീപ് സിംഗ് സെൻഗാറിന്റെയും ഭാര്യ സംഗീത സെൻഗാറിന്റെയും ചിത്രമുള്ള പരസ്യമാണ് പ്രാദേശിക പത്രത്തിൽ അച്ചടിച്ചു വന്നത്. തിരഞ്ഞെടുപ്പ് കാർഡിനെ ആധാറുമായി ബന്ധിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത്. കേന്ദ്ര നിയമ മന്ത്രാലയത്തിനാണ് കത്ത് നൽകിയിരിക്കുന്നത്. കള്ളവോട്ട് തടയാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടും. ശക്തമായ ഇടിമിന്നലേറ്റ് കൊൽക്കത്തയിൽ ഒരാൾ മരിച്ചു. സുബിൽ പാൽ എന്നയാളാണ് മരിച്ചത്. 17 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ SSKM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താർ എക്സ്പ്രസിന്റെ സർവീസ് റദ്ദാക്കി ഇന്ത്യ. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ താർ എക്സ്പ്രസ് സർവീസ് നടത്തില്ലെന്ന് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ പബ്ലിക് റിലേഷൻസ് ഓഫീസർ അറിയിച്ചു. രാജസ്ഥാനിലെ ജോധ്പൂരിനെയും പാകിസ്ഥാനിലെ കറാച്ചിയെയും ബന്ധിപ്പിക്കുന്നതാണ് താർ എക്സ്പ്രസ്. പാകിസ്ഥാനിൽ വിവാഹ ചടങ്ങിൽ ഗാനമേള നടത്തിയ ബോളിവുഡ് ഗായകൻ മിഖാ സിംഗിനെ വിലക്കി സിനിമാ സംഘടനകൾ. ഗായകനൊപ്പം ഇന്ത്യയിൽ നിന്ന് മറ്റാരും പങ്കെടുത്തില്ലെന്ന് ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ മിഖ പാടുന്ന വീഡിയോ പ്രചരിച്ചിരുന്നു. വിവാദത്തിന് പിന്നാലെ പുതിയ വീഡിയോയുമായി ഗായകൻ മിഖാ സിംഗ് രംഗത്ത്. വിമർശനം തണുപ്പിക്കാനെന്നോണം വാഗാ അതിർത്തിയിൽ വെച്ച് ഭാരത് മാതാ കി ജയ് വന്ദേ മാതരം മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോയാണ് ഗായകൻ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെഹ്ലു ഖാൻ വധക്കേസിൽ ശിക്ഷ വിധിച്ച കോടതി വിധിയെ വിമർശിച്ച പ്രിയങ്കാഗാന്ധിക്കെതിരെ കേസ്. മൃഗീയമായ കൊലപാതക കേസിലുണ്ടായ വിധി ഞെട്ടിക്കുന്നതാണെന്നായിരുന്നു പ്രിയങ്കാഗാന്ധി പറഞ്ഞത്. കുടുംബത്തിന് നീതി ലഭ്യമാക്കി ഉത്തമ മാതൃകയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രിയങ്ക ട്വിറ്ററിൽ കുറിച്ചിരുന്നു. ഇത് കോടതിയെ ലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ബീഹാറിലെ അഭിഭാഷകനായ സുധീർ കുമാർ ഓജയാണ് പ്രിയങ്കയ്ക്കെതിരെ കേസ് കൊടുത്തത്. ജമ്മുകാശ്മീരിലെ കോൺഗ്രസ് അധ്യക്ഷൻ ഗുലാം അഹമ്മദ് മിർ, മുതിർന്ന നേതാവ് രവീന്ദർ ശർമ്മ എന്നിവരെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയെ അപലപിച്ച രാഹുൽഗാന്ധി. ഒരു പ്രകോപനവുമില്ലാതെ എന്തിന്റെ പേരിലാണ് ഒരു ദേശീയ പാർട്ടിയുടെ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് രാഹുൽ ചോദിച്ചു. ബീഹാറിൽ സ്വതന്ത്ര MLA യുടെ വീട്ടിൽ നിന്നും AK-47 പിടിച്ചെടുത്തു. അനന്ത്കുമാർ സിംഗിന്റെ വീട്ടിൽ നിന്നാണ് തോക്ക് പിടിച്ചെടുത്തത്. ബീഹാറിലെ മൊകാമ നിയോജക മണ്ഡലത്തിലെ MLA ആണ് അനന്ത്കുമാർ. കാലിക്കടത്ത് ആരോപിച്ച ക്ഷീരകർഷകനായ പെഹ്ലു ഖാനെ തല്ലിക്കൊന്ന കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. 6 പ്രതികളെ വെറുതെ വിട്ട ആൾവർ അഡീഷണൽ ജില്ലാ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ രാജസ്ഥാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ശാരദ ചിട്ടിത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ തൃണമൂൽ മന്ത്രി പാർത്ഥ ചാറ്റർജിയെ CBI വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു. കൊൽക്കത്തയിലായിരുന്നു ചോദ്യം ചെയ്യൽ. ബിദാനന്ദ നഗർ ഓഫീസിൽ തൃണമൂൽ MP ഡെറിക് ഒബ്രയാനെ കഴിഞ്ഞയാഴ്ച അന്വേഷണ സംഘം 3 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഇതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായ പാർത്ഥയെ ചോദ്യം ചെയ്തത്. മകൻ മദ്യലഹരിയിൽ ഓടിച്ച കാർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ശ്രദ്ധേയമായ നിലപാടുമായി BJP MP രൂപ ഗാംഗുലി. മകനെ സ്നേഹിക്കുന്നുണ്ടെന്നും എന്നാൽ സംഭവത്തിൽ നിയമം നടപ്പിലാക്കുമെന്നും രൂപ ഗാംഗുലി ട്വീറ്റ് ചെയ്തു. ഡൽഹിക്ക് സമീപം ഗുഡ്ഗാവിൽ ബീഫ് വിഭവങ്ങൾ വിളമ്പിയെന്ന പേരിൽ മലയാളിയുടെ ഹോട്ടൽ അടച്ചു. മുഹമ്മദ് അലിയുടെ ഹോട്ടലാണ് അടച്ചുപൂട്ടിയത്. ഹോട്ടൽ പൂട്ടിയില്ലെങ്കിൽ കത്തിച്ചു കളയുമെന്നായിരുന്നു ഭീഷണി. പ്രശ്നത്തെ തുടർന്ന് ബീഫ് വിഭവങ്ങൾ റദ്ദാക്കി. ഹോങ്കോങ് പ്രക്ഷോഭത്തെ ചൈന അടിച്ചമർത്തുമെന്ന ആശങ്കയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിഷേധക്കാരുമായി നേരിട്ട് ചർച്ച നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനോട് ട്രംപ് ആവശ്യപ്പെട്ടു. ദക്ഷിണ കൊറിയയുമായി ഇനി സമാധാന ചർച്ചയ്ക്കില്ലെന്ന് ഉത്തരകൊറിയ. ഉഭയകക്ഷി പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ദക്ഷിണ കൊറിയയ്ക്കാണെന്ന് ഉത്തരകൊറിയ ആരോപിച്ചു. അതേസമയം ഉത്തരകൊറിയ വീണ്ടും മിസൈൽ വിക്ഷേപണം നടത്തിയെന്ന ആരോപണവുമായി ദക്ഷിണ കൊറിയ രംഗത്തെത്തി. 4 ദിവസത്തിനുള്ളിൽ നാട്ടിലെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ കപ്പലിലെ മലയാളി ജീവനക്കാരൻ അജ്മൽ. പാസ്പോർട്ട് ബ്രിട്ടൻ തിരികെ നൽകിയെന്നും അജ്മൽ കുടുംബത്തെ അറിയിച്ചു. അതേസമയം കപ്പലിലെ തൊഴിലാളികൾക്ക് വിസ നിഷേധിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി.
ശ്രീലങ്കയിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ മലയാളികൾക്ക് പങ്കുള്ളതായി സൂചനയുണ്ടെന്ന ശ്രീലങ്കൻ ടൂറിസം വകുപ്പ് മന്ത്രി ജോൺ അമരതുംഗ. പിടിയിലായവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം. നേരിട്ടുമല്ലാതെയും ബന്ധമുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ കോൺഗ്രസിലെ വനിതാ അംഗങ്ങൾക്ക് ഇസ്രായേൽ സന്ദർശനത്തിന് വിലക്ക്. ഡെമോക്രാറ്റ് അംഗങ്ങളായ ഇൽഹാൻ ഒമർ, റാഷിദ തയ്യിബ് എന്നിവർക്കെതിരെയാണ് ഇസ്രായേൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് സന്ദർശനാനുമതി നൽകുന്നത് ഇസ്രായേലിന്റെ ദൌർബല്യമായി വിലയിരുത്തപ്പെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തിരുന്നു. ഹോങ്കോങ്ങിലെ കാത്തായ് പസഫിക് എയർലൈൻസ് കമ്പനിയുടെ സിഇഒ റൂപ്പർട്ട് ഹോഗ് രാജിവെച്ചു. ഹോങ്കോങ്ങിൽ നടക്കുന്ന ജനാധിപത്യ പ്രക്ഷോഭത്തിന് കമ്പനി ജീവനക്കാർ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ചൈന അനിഷ്ടം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ സൌകര്യമൊരുങ്ങുന്നു. ശ്രീലങ്കൻ ടൂറിസം മന്ത്രി ജോൺ അമരതുംഗ സ്പൈസസ് ലാൻഡ് ഹോളിഡേയ്സ് കൊച്ചിയിൽ സംഘടിപ്പിച്ച ടൂറിസം സൌഹാർദ്ദ പരിപാടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആഭ്യന്തര കലാപത്തെ തുടർന്ന് പലായനം ചെയ്ത രോഹിംഗ്യകളെ സ്വദേശത്തേക്ക് തിരികെ എത്തിക്കാനുള്ള രണ്ടാം ദൌത്യം മ്യാൻമാറും ബംഗ്ലാദേശും ആരംഭിച്ചു. സ്വമേധയാ മ്യാൻമാറിലേക്ക് മടങ്ങാൻ സന്നദ്ധരായ 3450 പേരുടെ പട്ടിക പരിശോധിക്കാൻ ബംഗ്ലാദേശ് സഹായം തേടിയതായി യു എൻ അഭയാർത്ഥി ഏജൻസി വക്താവ് കാരോലിൻ ഗലക് പറഞ്ഞു. പാകിസ്ഥാനിലെ ക്വറ്റയിലെ മതപഠന കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 25 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. മതപഠന കേന്ദ്രത്തിലെ ഒരു കസേരയ്ക്ക് താഴെയാണ് ബോംബ് സ്ഥാപിച്ചിരുന്നതെന്ന് പോലീസ് മേധാവി അബ്ദുൾ റസാഖ് ടീമ പറഞ്ഞു. വിവാദ ഇന്ത്യൻ പ്രഭാഷകൻ സാക്കിർ നായിക്കിനെ ചോദ്യം ചെയ്യാനൊരുങ്ങി മലേഷ്യൻ സർക്കാർ. രാജ്യത്തെ ഹിന്ദുക്കളെ സംബന്ധിച്ച് സാക്കിർ നായിക്ക് നടത്തിയ പ്രസ്താവന വിവാദമായ സാഹചര്യത്തിലാണ് നടപടി. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അപേക്ഷിച്ച 100 മടങ്ങ് അവകാശങ്ങളാണ് മലേഷ്യയിലെ ഹിന്ദുക്കൾക്ക് ലഭിക്കുന്നത് എന്നായിരുന്നു സാക്കിർ നായിക്കിന്റെ വിവാദ പ്രസ്താവന. ത്രിദിന സന്ദർശനത്തിനായി സാംബിയൻ പ്രസിഡന്റ് എഡ്ഗർ ചഗ്വ ലുങ്കു 20 August ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത്. നരേന്ദ്രമോദി സർക്കാർ 2 തവണ അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ഭരണപ്രതിനിധി ഇന്ത്യ സന്ദർശിക്കാനെത്തുന്നത്. ഹജ്ജിന് മുൻപ് മദീന സന്ദർശിക്കാത്ത വിദേശ തീർത്ഥാടകർ മദീനയിൽ എത്തി തുടങ്ങി. 8 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഹജ്ജിന് ശേഷം മദീന സന്ദർശിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ തിങ്കളാഴ്ച മുതൽ മദീനയിലേക്ക് പോകും. ഇത്തവണ ഹെറമൈൻ ട്രെയിനിൽ 500,000 ഹജ്ജ് തീർത്ഥാടകർ യാത്ര ചെയ്തു. ജിദ്ദ വിമാനത്താവളത്തിലെ സ്റ്റേഷൻ 8 October തുറക്കും. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബായിലെ പൊതുഗതാഗത സംവിധാനം വഴി യാത്ര ചെയ്തത് 49 ലക്ഷം പേരെന്ന കണക്കുകൾ. ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഏറ്റവും കൂടുതൽ പേർ ഗതാഗതത്തിനായി ഉപയോഗിച്ചത് ദുബായ് മെട്രോയെയാണ്. യുഎഇ സ്വദേശികൾക്കായി പുതിയ വിസ ആരംഭിച്ചു ഇന്ത്യ. 5 വർഷത്തിൽ ഒന്നിലേറെ തവണ ഇന്ത്യയിൽ പ്രവേശിക്കാനുള്ള മൾട്ടിപ്പിൾ എൻട്രി ബിസിനസ് ടൂറിസ്റ്റ് വിസയാണ് ആരംഭിച്ചത്. പുതിയ സംവിധാനം BLS ഇന്റർനാഷണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയെന്ന് യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതി നവ്ദീപ് സിംഗ് സൂരി പറഞ്ഞു. ദുബായിലെ അപൂർവ ദിനോസർ അസ്ഥികൂടം ലേലത്തിൽ വിൽക്കാനൊരുങ്ങുന്നു. 1550 ലക്ഷം കൊല്ലം പഴക്കമുള്ള ഈ കൂറ്റൻ അസ്ഥികൂടത്തിന് 140 ലക്ഷം ദിർഹമാണ് കുറഞ്ഞ വില. അസ്ഥികൂടം സ്വന്തമാക്കാനുള്ള ലേലം ഈ മാസം 25 അവസാനിക്കും. ബാഴ്സലോണയുടെ ലാലിഗ സീസൺ പരാജയത്തോടെ തുടക്കം. നിലവിലെ ചാമ്പ്യന്മാരായ ഏകപക്ഷീയമായ 1 ഗോളിന് അത്ലറ്റിക് ബിൽബാവോ ആണ് പരാജയപ്പെടുത്തിയത്. കളിയുടെ അവസാന നിമിഷം ബൈസൈക്കിൾ കിക്കിലൂടെ അദൂരിസ് ആണ് അത്ലറ്റിക് ബിൽബാവോയ്ക്കായി ഗോൾ നേടിയത്. ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് ഖേൽരത്ന പുരസ്കാരം. കോമൺവെൽത്ത് ഏഷ്യൻ ഗെയിംസ് ഗുസ്തിയിൽ സ്വർണ്ണ മെഡൽ നേടിയ താരത്തിന് ഖേൽരത്ന നൽകി ആദരിക്കാൻ 12 അംഗ സെലക്ഷൻ കമ്മിറ്റി കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിലവിലെ പരിശീലകൻ രവി ശാസ്ത്രി തുടരുമെന്ന് BCCI. 2 വർഷത്തേക്കാണ് രവി ശാസ്ത്രിയുടെ കരാർ പുതുക്കി നൽകിയത്. കപിൽ ദേവ്, അൻഷുമാൻ ഗെയ്ക്വാദ്, ശാന്ത രംഗസ്വാമി എന്നിവർ അടങ്ങിയ സമിതിയുടേതാണ് തീരുമാനം. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഓയിൻ മോർഗാൻ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുന്നു. പരിക്ക് മൂലമാണ് തീരുമാനം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ റെക്കോർഡിൽ ന്യൂസിലൻഡ് താരം ടിം സൌത്തി. സച്ചിന്റെ റെക്കോർഡിനൊപ്പമാണ് താരമെത്തിയിരിക്കുന്നത്. പരിക്ക് മൂലം റയൽ മാഡ്രിഡ് താരം ഏഡൻ ഹസാർഡിന് ലാലിഗ സീസണിന്റെ ആദ്യ മത്സരം നഷ്ടമാകും. ഇന്ന് സെൽറ്റ വിഗോയ്ക്ക് എതിരെയാണ് റയൽ മാഡ്രിഡിന്റെ ആദ്യ മത്സരം. ഇന്ത്യൻ ടീമിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള വിൻഡീസ് ടീമിനെ സഹായിക്കാൻ മുൻ താരങ്ങളായ ബ്രയൻ ലാറയും രാം നരേഷ് സർവനും എൻറ്റിഗ്വയിൽ നടക്കുന്ന പ്രീ സീസൺ ക്യാമ്പിൽ താരങ്ങൾ ടീമിനൊപ്പം ചേരും. സിൻസിനാറ്റി മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ നിന്ന് റോജർ ഫെഡറർ പുറത്തായി. റഷ്യൻ താരം ആന്ദ്രേ റുബ്ലേവാണ് 3rd round ഫെഡററെ തോൽപ്പിച്ചത്.
ഉത്തര ധ്രുവത്തിന് മുകളിലൂടെ വാണിജ്യ സർവീസ് നടത്തിയ ആദ്യ വിമാനം എന്ന റെക്കോർഡുമായി എയർ ഇന്ത്യ. ബോയിംഗ് 777 വിമാനമാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. ഡൽഹി സാൻഫ്രാൻസിസ്കോ യാത്രയിലാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. 243 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിൽ സർവീസ് നടത്താനുള്ള 25-ാമത്തെ ട്രെയിൻ കൊച്ചിയിലെത്തി. ആലുവ പേട്ട റൂട്ടിലാണ് സർവീസ് നടത്തുക. ആന്ധ്രാബാങ്ക് വിവിധ കാലയളവിലെ വായ്പകളുടെ പലിശ നിരക്ക് കുറച്ചു. മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റാണ് 25 ബേസിസ് പോയിന്റ് കുറച്ചിരിക്കുന്നത്. വസ്തുതാപരമല്ലാത്ത ഉള്ളടക്കങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്നത് തടയാൻ നീക്കവുമായി ഫേസ്ബുക്ക്. ഫ്ളാഗിംഗ് ഫീച്ചറിലൂടെയാണ് വ്യാജ വാർത്തകൾ കണ്ടെത്തുന്നത്. അമേരിക്കയിലാണ് ഈ ഫീച്ചർ ആദ്യം ഉപയോഗത്തിൽ വരുന്നത്. ഇനി നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം നഗരസഭയുടെ കളക്ഷൻ പോയിന്റുകളിൽ സേവനം ചെയ്ത മുഴുവൻ വോളണ്ടിയർമാർക്കും അംഗീകാരം നൽകുമെന്ന് മേയർ വി കെ പ്രകാശ്. ഇന്ന് മുതൽ 20 വരെ നഗരസഭ, കളക്ടറേറ്റ്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ കളക്ഷൻ പോയിന്റ് SMV സ്കൂളിൽ പ്രവർത്തിക്കുമെന്നും മേയർ പറഞ്ഞു. തിരുവനന്തപുരത്തെ ദുരിതാശ്വാസ കളക്ഷൻ സെന്ററുകൾ ഇനി ഒരിടത്തേക്ക് മാറ്റുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ SMV സ്കൂളിലായിരിക്കും ഇന്ന് മുതൽ കളക്ഷൻ സെന്റർ പ്രവർത്തിക്കുക. ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ നിയമ വിദ്യാർത്ഥി മരിച്ചു. വെള്ളനാട്ട് സ്വദേശി വിശാഖാണ് മരിച്ചത്. നെട്ടയം ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. കൊല്ലം ജില്ലാ ആശുപത്രിയുടെ സ്ഥലപരിമിതിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി പുതിയതായി 15 നില കെട്ടിടം നിർമ്മിക്കുന്നു. സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പത്തനാപുരത്ത് പിക്കപ്പ് വാനും ലോറിയും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു. പത്തനാപുരം സ്വദേശി കബീറാണ് മരിച്ചത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുഴഞ്ഞുവീണ KSRTC ജീവനക്കാരൻ ചികിത്സ വൈകിയതിനെ തുടർന്ന് മരിച്ചു. നിരണം സ്വദേശി പ്രകാശാണ് മരിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും റോഡിൽ വെള്ളക്കെട്ട് ആയതിനാൽ താമസം നേരിട്ടു. തുടർന്ന് വഴിമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. പുഴകളിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും AC റോഡിലടക്കം വെള്ളം പൂർണ്ണമായി ഇറങ്ങാത്തതിൽ കുട്ടനാട്ടിൽ പ്രതിസന്ധി. പ്രദേശത്ത് 5000 വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. ദുരിതബാധിത മേഖലകളിൽ സഹായം എത്തിച്ച് മടങ്ങിയ സംഘത്തിന്റെ വാഹനം ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റ 3 പേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പാണ്ടനാട് മത്സ്യബന്ധനം വള്ളം കാണാതായി. കടവിൽ കെട്ടിയിരുന്ന തുണ്ടുപൊള്ളത്ത് ജോമോന്റെ വള്ളമാണ് കാണാതായത്. വള്ളത്തിന് 1,00,000 രൂപയോളം ചെലവ് വരുമെന്നാണ് കണക്ക്. മാവേലിക്കരയിൽ സ്ത്രീകളെ ആക്രമിച്ചെന്ന പരാതിയിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറുനൂറ്റിമംഗലം സ്വദേശി രാജീവ്, ഷിബു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മഴക്കെടുതിയിൽ മലിനജലവുമായി നേരിട്ട് സമ്പർക്കമുണ്ടാക്കുന്ന മുഴുവൻ ജനങ്ങളും ഡോക്സിസൈക്ലൈൻ ഗുളിക കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ വരുന്ന 6 ശനിയാഴ്ചകൾ ഡോക്സി ഡേ ആയി ആചരിക്കും. കൃഷ്ണമൃത അമ്മയുടെ മുന്നിലിട്ട് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ 2 അറസ്റ്റിലായി. ഞക്കനാൽ സ്വദേശി സജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുളിങ്കുന്ന് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനം ആലപ്പുഴ ജില്ലാ രജിസ്ട്രേഷൻ കോംപ്ലക്സിലേക്ക് മാറ്റി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. കോട്ടയം ജില്ലയിലെ തലയാഴത്ത് വെള്ളക്കെട്ട് ദുരിതം തുടരുന്നു. ഏക്കറുകണക്കിന് പാടശേഖരത്തെ നെൽകൃഷി പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. നിലവിലെ മോട്ടോറുകൾക്ക് പുറമെ വൻ തുക നൽകി കൂടുതൽ മോട്ടോറുകൾ എത്തിച്ച് വെള്ളം പുറംതള്ളാനുള്ള ശ്രമത്തിലാണ് കർഷകർ. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമായെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലും അപ്പർ കുട്ടനാട്ടിലും വെള്ളക്കെട്ട് തുടരുകയാണ്. വെയിൽ തെളിഞ്ഞിട്ടും കായലിലേക്ക് വെള്ളം ഇറങ്ങാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ പോലീസ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഉടമ ഓട്ടോറിക്ഷ തീയിട്ട് നശിപ്പിച്ചു. പാലിപ്ര സ്വദേശി ജോൺസണാണ് വാഹനം കത്തിച്ചത്. പെർമിറ്റില്ലെന്ന് ആരോപിച്ച സ്റ്റാൻഡിലൂടുന്ന ഡ്രൈവർമാർ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് താക്കീത് നൽകിയത്. രാമപുരത്ത് സ്വകാര്യ ബസിൽ നിന്നും വീണ മധ്യവയസ്കൻ മരിച്ചു. രാമപുരം സ്വദേശി ഉഴുകയിൽ മേരിയാണ് മരിച്ചത്. വൈക്കം മറവൻതുരത്തിൽ വെള്ളക്കെട്ടിൽ യുവതിയെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ഇടവട്ടം സ്വദേശി അശ്വതിയാണ് മരിച്ചത്. കാഞ്ഞിരപ്പള്ളിയിൽ 2 കടകളിൽ തീപിടുത്തം. തീപിടുത്തത്തിൽ 3,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മഹാപ്രളയം പശ്ചാത്തലമാക്കിയ നോവലുമായി വിദേശ മലയാളി എഴുത്തുകാരി. ലണ്ടനിലെ ന്യൂഹാം സിറ്റി മുൻ മേയറായ ഡോക്ടർ ഓമന ഗംഗാധരനാണ് പ്രവാസിയുടെ പ്രളയാനുഭവങ്ങൾ വായനക്കാർക്ക് മുന്നിൽ എത്തിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയത്തിൽ തകർന്ന മൂന്നാർ ഗവൺമെന്റ് കോളേജിന് 1 വർഷമായിട്ടും പുതിയ കെട്ടിടം അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ. കോളേജ് പ്രവർത്തിക്കുന്നത് പ്രാഥമിക അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ലാതെ. കാളിയാർ കാറ്റാടിക്കടവ് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ ചിത്രങ്ങൾ പകർത്താനെത്തിയ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ വനമേഖലയിൽ കുടുങ്ങി. കനത്ത കോടമഞ്ഞ് കാരണം വഴിതെറ്റി വനത്തിൽ അകപ്പെടുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയാണ് യുവാവിനെ കണ്ടെത്തിയത്. എറണാകുളം പാലാരിവട്ടം ആനൻചുവടിലെ സഹകരണ നീതി സ്റ്റോറിൽ കവർച്ച. 4 സംഘമാണ് കവർച്ച നടത്തിയത്. CCTVയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്.
ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ തൃശൂർ ഘടകം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മിസ് കേരള മത്സരം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 21 ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുക. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ നടത്തിയ ഓഡിഷനുകളിൽ നിന്നാണ് മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തത്. എറണാകുളത്ത് സർക്കാർ ജപ്തി ചെയ്ത സ്റ്റാർ ഹോട്ടലിൽ വൻ കവർച്ച. മോഷണത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചാവക്കാട് നഗരസഭയെ മാലിന്യം മുക്തമാക്കുന്നതിന്റെ ഭാഗമായി പരപ്പിൽ താഴത്ത അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രവും ഹരിതകർമ്മസേനയും ആരംഭിച്ചു. പ്ലാന്റിന്റെയും ഹരിതകർമ്മസേനയുടെയും ഉദ്ഘാടനം മന്ത്രി എ സി മൊയ്തീൻ നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തിയ ആൾക്കെതിരെ കേസെടുത്തു. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ സന്ദേശം പ്രചരിപ്പിച്ച പൂക്കോട്ടുപാടം സ്വദേശി അലിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പൊന്നാനി മാതൃശിശു ആശുപത്രി പ്ലാസ്റ്റിക് വിമുക്തമാകുന്നു. സെപ്റ്റംബർ 1 മുതൽ ആശുപത്രി പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാകും. പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന മലബാറിലെ ജനങ്ങൾക്ക് സഹായവുമായി പറവൂർ ഡിപ്പോ KSRTC ജീവനക്കാർ. ശേഖരിച്ച അവശ്യ സാധനങ്ങൾ ജീവനക്കാർ കോഴിക്കോട് കളക്ടറേറ്റിലെ കളക്ഷൻ പോയിന്റിൽ കൈമാറി. പ്രളയ ദുരിതബാധിതർക്ക് സഹായവുമായി BEd വിദ്യാർത്ഥികൾ. പ്രളയത്തിനുശേഷം വീടുകൾ ശുചീകരിക്കാൻ ഈർക്കൽ ചൂളികൾ നിർമ്മിച്ചാണ് ബാലുശ്ശേരി KET BEd കോളേജ് വിദ്യാർത്ഥികൾ പ്രളയബാധിതരോട് അനുഭാവം പ്രകടിപ്പിച്ചത്. കനത്ത മഴയെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ച കോഴിക്കോട് ജില്ലയിലെ 69 സ്കൂളുകളിൽ 58 അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് നടത്താനിരുന്ന ജില്ലാ ബധിര ചെസ് ചാമ്പ്യൻഷിപ്പ് കനത്ത മഴയെ തുടർന്ന് മാറ്റിവച്ചു. ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം ആദ്യവാരത്തിൽ നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. മുത്തങ്ങ എക്സൈസ് ചെക്ക്പോസ്റ്റിൽ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിൽ. ബംഗാൾ സ്വദേശി ബിശ്വജിത്ത് റോയാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 250 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. താമരശ്ശേരിയിൽ ശക്തമായ മഴയിൽ കൃഷിസ്ഥലം ഒലിച്ചുപോയി. പുതുപ്പാടി പഞ്ചായത്തിലെ മമ്മുവിന്റെ 60 സെന്റ് കൃഷിഭൂമിയാണ് ഒലിച്ചുപോയത്. തെങ്ങ്, കവുങ്ങ്, വാഴ, ജാതി തുടങ്ങിയ കൃഷികൾ പൂർണ്ണമായി നശിച്ചു. അപകടാവസ്ഥയിലായ കണ്ണൂർ ചപ്പാരപ്പടവ് പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 35 വർഷം മുമ്പ് നിർമ്മിച്ച പാലത്തിന്റെ തൂണുകൾ വിള്ളൽ വീണ നിലയിലാണ്. രാമന്തളി കക്കമ്പാറയിൽ നിന്നും കഞ്ചാവ് ചെടി പിടികൂടി. കക്കമ്പാറയിൽ റോഡരികിൽ വളർത്തിയ 67 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടികളാണ് പിടികൂടിയത്. അംഗപരിമിതർക്ക് കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ വി ഡിസേർവ് പദ്ധതിയുടെ കൈത്താങ്ങ്. ജില്ലയിൽ 336 അംഗപരിമിതർക്ക് പദ്ധതിയുടെ ഭാഗമായി വിവിധ സഹായ ഉപകരണങ്ങൾ നൽകി. ADIP സ്കീം പ്രകാരം ജില്ലയിൽ നടത്തിയ ക്യാമ്പുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 336 പേർക്കാണ് സഹായം ലഭ്യമാകുക. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി വാർത്തകൾ വിശദമായി കാണാൻ ഹർഷനെത്തും. നമസ്കാരം.